നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആസാദീന്ന് വിളിച്ചൊക്കെ കുറെ നടന്നു, കുറെയൊക്കെ വിളിച്ച് നടന്നു, ഇപ്പൊ എല്ലാം തിരിഞ്ഞല്ലോ. അന്നൊക്കെ നമ്മളും പറഞ്ഞു, എല്ലാരും ഉസ്താദന്മാരൊക്കെ പറഞ്ഞു, ഇതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല, ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് വിളിച്ചു പോയി നടന്നിട്ട് വലിയ പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ല. ആദ്യം കോടതിയുടെ കണ്ണല്ല തുറക്കേണ്ടത്, നിന്റെ കണ്ണ് തുറക്കാൻ പറഞ്ഞു. ഇനിയെങ്കിലും തുറന്നെന്ന് ഞാൻ കരുതുന്നു. ഇനിയെങ്കിലും നമുക്ക് തുറക്കേണ്ട സമയം കഴിഞ്ഞു. കണ്ണൊക്കെ നല്ലതുപോലെ തുറക്ക്. കോടതിയുടെ കണ്ണ് ഇൻഷാല്ലാ തുറക്കോ തുറക്കാതിരിക്കും, നമുക്കത് വലിയ വിഷയമൊന്നല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലതും നോക്കി, ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കി, ഒന്ന് ഓരോന്നിലും ഓരോന്നിലും അവർ തോറ്റുപോകും. അതാ സങ്കടം. പാവങ്ങള് ഇവരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും, ചെയ്തുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുന്നു. പക്ഷെ നമ്മൾ ഭയക്കുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നെ വേറെ പലതിലേക്ക് കടന്നു ചെന്നു. ഡൽഹിയൊക്കെ അതല്ലേ ഓർമ്മപ്പെടുത്തണേ. എടാ, ഒരുത്തനെ കൊല്ലണമെങ്കിൽ കൊന്നാ പോരെ, ഒരാളെ കൊല്ലണമെങ്കിൽ കൊന്നാ പോരെ. ഈ കൊല്ലുന്നത് ലൈവിടുന്ന എന്തിനാ? ചിന്തിച്ചു നോക്ക്, നീ ബോധമുള്ളവനല്ലേ. എടാ, ഒരാളെ കൊല്ലണമെങ്കിൽ കൊന്നാ മതി. പക്ഷെ ആ കൊല്ലുന്നത് ലൈവായിട്ട് ഫോണിലൂടെ ഇങ്ങനെ ലൈവായിട്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ അവര് വിചാരിക്കുന്നത് നമ്മളെ വരട്ടാന, നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയാ. എന്നാ പൊട്ടന്മാർക്ക് അറിയത്തില്ലല്ലോ, അങ്ങനെ ഒരു മരണം കിട്ടാൻ വേണ്ടി ദുആ ചെയ്ത് നടക്കുന്നവരാ നമ്മളെന്ന് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരാമീൻ പറഞ്ഞങ്ങാതി. എടാ, ഈ ഡൽഹിയിലൊക്കെ ഇങ്ങനെ കൊല്ലുന്നത് വീഡിയോ എടുത്തു വിടുമ്പോ ഇവന്മാര് നമ്മൾ പേടിക്കൂന്ന് പറഞ്ഞിട്ടല്ലേ ഇത് ചെയ്യണേ, എന്ന നമ്മൾ എന്താ ദുആ ചെയ്യണേ? അല്ലാഹു, അങ്ങനെ ഒരു അവസരം മംഗലാപുരക്കാർക്ക് കിട്ടിയില്ലല്ലോ എന്നാ, നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നില്ലല്ലോ എന്നാ നമ്മൾ ദുആ ചെയ്യണേ. അപ്പൊ ഓരോന്ന് കഴിയുമ്പോഴും ഇവന്മാർ ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്ക. എന്തിനും അവസാന വിജയം നമുക്ക് തന്നെയാ. സമാധാനത്തോടു കൂടി ഇരിക്കുക. അല്ലാഹു നമുക്ക് വിജയം നൽകുമാറാകട്ടെ. എന്റെ പൊന്നു ചങ്ങാതിമാരെ, നിങ്ങളൊക്കെ ഇരുന്ന്, നിങ്ങൾ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം. എല്ലാവരും കയറി ഇരിക്കുക, നിങ്ങൾ ആരും നിൽക്കരുത്, കയറി ഇരുന്നോളൂ. ഇൻഷാല്ലാ വാഴ്ത്ത് ലൈവായത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല, കാരണം അതാണല്ലോ ഏറ്റവും നല്ലത്. അത് അൽഹംദുലില്ലാ, രീതിയിൽ എണ്ണ ഒഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ സ്വന്തം കാര്യം നോക്കല. ഇൻഷാല്ലാ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ ആരാ? നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വലിയ ചരിത്രമാണ് ഈ ഫാത്തിമ ബിബിയുടെ ചരിത്രം. വേണം കൊച്ചുമക്കളെ മടിയിലിരുത്തിയിട്ട് വാപ്പാ നീ പറഞ്ഞു കൊടുക്കാൻ, നിന്റെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാണ് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ ആരാ? ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35-ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത്. മുത്തി നബിയുടെ 35-ാമത്തെ വയസ്സ്. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു പ്രവാചകന്റെ 35-ാമത്തെ വയസ്സ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളെ കാണുന്നവരെല്ലാവരും ഒറ്റ വാക്കേ പറയാറുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ നമുക്കൊരു കുട്ടി ഉണ്ടായാൽ, ഒരാണോ ഒരു പെണ്ണോ ജനിച്ചു കഴിഞ്ഞാൽ കാണുന്നവരെല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്. ഒന്നുകിൽ പറയും, ഇത് വാപ്പാനെ പോലെ തന്നെ ഇരിക്കണേ, അല്ലെങ്കിൽ ഉമ്മാനെ പോലെ തന്നെ ഇരിക്കണേ, ഇങ്ങനെ പറയാറുണ്ട്. എങ്കിലും ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയെ കാണുന്നവരെല്ലാവരും ഒറ്റ വാക്കേ പറയൂ, വാപ്പാടെ മോള്, വാപ്പാടെ മോള്. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയെ കാണുന്നവരെല്ലാവരും പറയും, വാപ്പാനെ വരച്ചു വെച്ചിരിക്കുകയാ, ഫാത്തിമ വാപ്പാനെ പോലെയാ, വാപ്പാടെ മുഖം തന്നെയാണ്, വാപ്പയുടെ കണ്ണ് തന്നെയാണ്, വാപ്പയുടെ കവള് തന്നെയാണ്, വാപ്പയുടെ ചിരി തന്നെയാണ്, വാപ്പ നടക്കുന്നത് പോലെ, വാപ്പ ഇരിക്കുന്നത് പോലെ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ നടന്നു വരുന്നത് കണ്ടാൽ അസ്റഫുൽ ഖൽക്ക് നടന്നു വരുന്നത് പോലെയാണെന്ന് മഹദി ആസി മഹദി ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ചരിത്രം പറയും. ഫാത്തിമ ബിബി നടന്നു വരുന്നത് കണ്ട മുത്തി നബി വരുന്നത് പോലെ തോന്നുന്നു. അപ്പൊ ഫാത്തിമ വാപ്പാനെ വരച്ചു വെച്ചതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകനെ പോലെ തന്നെയാ ഫാത്തിമ ഇരിക്കണേ. എല്ലാരും ഇങ്ങനെ പറയുന്നത് കാരണം പ്രവാചകന് ഫാത്തിമയോട് വല്ലാത്ത ഒരു ഇഷ്ടമാണ്. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേറെ മക്കളുണ്ട് എങ്കിലും എല്ലാവരും ഫാത്തിമാനെ കാണുമ്പോ പറയും, ഉപ്പാനെ പോലെ തന്നെ ഇരിക്കണം, മുത്തിനബിയ ഖദീജയ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അതുകൊണ്ട് വാപ്പാനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോ ഖദീജ ബിബിക്കും ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയ ഫാത്തിമയ്ക്ക് വലിയ സന്തോഷം. കാരണം പ്രവാചകനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. 40 വയസ്സ് വരെ പ്രവാചകനോട് ഒരാൾക്കും എതിർപ്പില്ല. എവിടെ ചെന്നാലും സ്ഥാനമാണ്, മുത്തുനബി എല്ലാവരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് കാരണം ഫാത്തിമയും എല്ലാവരും റസൂലുള്ളാഹിയുടെ പൊന്നുമോളാണല്ലോ, അതിന്റെ മഹത്വം. വാപ്പാനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, മതവ്യത്യാസമില്ലാതെ എല്ലാവരും മതി. മക്കാര് മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചകൻ അംഗീകരിക്കുന്നു, അതുകൊണ്ട് പ്രവാചകന്റെ കുടുംബത്തെയും അംഗീകരിക്കുന്നു, ഫാത്തിമാനെ എല്ലാവരും അംഗീകരിക്കുന്നു. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ എവിടെ പോകുമ്പോഴും